വേർഡ് ആദ്യം നമുക്കറിയാം. അപ്പൊ മലയാളത്തിൽ വേർഡ് പേരായിട്ട് കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ തമിഴ് സിനിമ കാണുന്ന കാതൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒരുപാട് പ്രയോഗിക്കുന്നത് കാതലായ കാതൽ, കാതലായ വിഷയം, കാതലായ കാര്യം. അങ്ങനെ കാതൽ എന്ന് പറഞ്ഞാൽ സത്ത അതിൻ്റെ ഒരു ഉൾക്കാമ്പ് എന്നാണ് നമ്മുടെ മലയാളത്തിൽ. മരത്തിൻ്റെ കാതൽ, കാതൽ എന്ത് ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നത്. കാതൽ എന്നുള്ള വാക്ക് നമുക്ക് മലയാളത്തിൽ അന്യമായ ഒരു വാക്കല്ല, മലയാളം വാക്ക് തന്നെയാണ്. അർത്ഥ വ്യത്യാസങ്ങളുണ്ട് തമിഴിൽ കാതലിന്. ഇപ്പോൾ പക്ഷേ തമിഴിലങ്ങനെ കാതൽ പറയാറില്ല, ലവ് എന്നേ പറയുള്ളൂ, കൂടുതൽ ഇംഗ്ലീഷാണ്. മലയാളത്തിലെ കാതൽ നമ്മൾ കാതലിൽ പ്രണയം എന്നും ഉപയോഗിക്കാറുണ്ട്, കാവ്യ ഭാഷ അതുകൊണ്ട് കാതൽ മലയാളം വാക്ക് തന്നെയാണ്. കാതൽ നമ്മൾ കൂടുതൽ തമിഴിൽ കേട്ട് ചികിത്സ തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് പറഞ്ഞ സംഭവം തന്നെയാണ്. പിന്നെ ഇതിന് ഈ കാതൽ സിനിമ സ്നേഹത്തെ കുറിച്ചും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അങ്ങനെ ഞാൻ അങ്ങനെയും കൂടെ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് അതെ അതെ അത് അത്രേ. പക്ഷെ ഇത് വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഈ പേരിന്റെ അപ്പുറത്ത് നമുക്ക് ഇനി ഒരു നല്ല പേരുണ്ടാവില്ല, അത് മതിയെന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ പേരിലോട്ട് ഭയങ്കര ഇഷ്ടമുള്ളത്. എന്റെ മനസ്സിൽ അങ്ങനെയാണ്. അതിപ്പോ നമുക്ക് മമ്മൂക്കയുടെ അടുത്തോട്ട് എങ്ങനെ പോകും എത്തും അതിനൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോഴും ഈ സിനിമയിൽ നമുക്ക് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവർക്ക് പക്ഷേ വേറെ ആൾക്കാരൊക്കെ ആയിരുന്നു, പക്ഷെ ഇത് എങ്ങനെ തന്നെ ചെയ്യണം, ഞാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലേ. അങ്ങനെ ഈ മമ്മൂക്കയൊക്കെ എത്താൻ പറ്റുമോ. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അറിയില്ല ഏത് വഴിയാണ് ഡിസ്കഷൻ നമ്മൾ നിർത്തുന്നത്. എത്താൻ പറ്റില്ല എനിക്കും അത് തന്നെയാണ് നമുക്ക് മമ്മൂക്കയിൽ. പക്ഷെ നമുക്ക് എപ്പോഴും നമുക്ക് ഇതിലൊരു കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് ആരോടത്ത് പോയി സംസാരിക്കുമ്പോഴും അപ്പൊ മമ്മൂക്കയുടെ അടുത്ത് ഇത് എത്തിക്കാൻ, കൃത്യമായി എത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് എത്തിക്കാൻ പറ്റിയോണ്ടാണ് സിനിമ സംഭവിക്കുന്നത്. എനിക്ക് മാത്രം ചെയ്യാവുന്ന റോളൊന്നുമല്ല, അങ്ങനെ ഒരു റോളില്ല, ആർക്കും ഇല്ല, എല്ലാവർക്കും എല്ലാ റോളും ചെയ്യാം. ഓരോരുത്തർ ചെയ്യുന്ന അവരവർ ചെയ്യുന്ന പോലെ ആവുന്നു. അതിപ്പോ എല്ലാരെയും കൂടെ ഉണ്ടാവില്ല നമുക്ക്. നമ്മൾ സിനിമ കാണുമ്പോ പുള്ളിക്കാരൻ വന്നാൽ നമുക്കൊരു ഒരു തെളിവുണ്ടല്ലോ, അങ്ങനെ ഉള്ളു. ചില കാര്യങ്ങൾ കൊണ്ട് ഒരു കഥാപാത്രങ്ങൾ മനുഷ്യർക്കുള്ളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ് പ്രധാനമായി സംസാരിക്കുന്ന വിഷയം. നമ്മുടെ പാട്ട് ലിറിക്സ് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവുന്നതാണ്. കാതലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ മരത്തിനെയും കാതലിനെയും കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. സിനിമയുടെ കൃത്യമായിട്ടുള്ള അർത്ഥം ഇല്ലെങ്കിൽ എന്നറിഞ്ഞ് എഴുതിയിരിക്കുന്ന വരികളിൽ നമ്മുടെ സിനിമയുടെ സോളം കഥാകൃത്തുക്കളാണ്. ഇപ്പൊ എഴുത്ത് രൂപത്തിൽ തന്നെ ഇത് ഒരു ചെറിയ സ്ഥലത്ത് നടക്കുന്ന ഒരു ചെറിയ സിനിമയാണ്. എൻ്റെ ബഡ്ജറ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ മമ്മൂക്ക എന്ന് പറയുമ്പോഴപ്പോഴും ഈ വലിപ്പം അതിനെ അസോസിയേറ്റ് ചെയ്യുകയാണ്. പേരിൽ തന്നെ ഉണ്ടല്ലോ മെഗാസ്റ്റാർ. അപ്പൊ ഈ വലിയ സിനിമ, അപ്പൊ ഈ ചെറിയ വിഷയത്തെ ഒരു വലിയ ആളിലേക്ക് സമീപിക്കുക, അതായിരുന്നു നിങ്ങളുടെ ശ്രദ്ധ. അറിയില്ല, നമ്മുടെ ആദ്യം എത്തിപ്പെടാനുള്ള ഞങ്ങളുടെ ആദ്യം എഴുതുന്ന, ഞാൻ ആവശ്യം ആദ്യം എഴുതുന്ന സ്ക്രിപ്റ്റാണ്. അപ്പൊ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടില്ല. ജോസേട്ടന് മുമ്പ് ഉണ്ടായിരുന്നു. ജോസേട്ടൻ മമ്മൂക്കയുടെ പേര് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായില്ല. കാരണം മമ്മൂക്ക പണ്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും വലിയ സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇവിടെ എപ്പോഴും അങ്ങനെയും ചെയ്യുന്നത്, അതായത് മമ്മൂക്ക തന്നെ നമ്മളോട് ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ ഈ പറഞ്ഞാല് സമാന്തര സിനിമകൾ ചെയ്തു വന്ന ആളാണ് ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്ക പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനൊരു പേടിയൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഥ മനസ്സിലായി കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ജിയോജയുടെ കമ്മീഷനാണ്, നമുക്ക് പേടി ഉണ്ടായിരുന്നു എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ പറയാൻ എങ്ങനെ എത്തിപ്പെടും എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ടായിരുന്നു. പുതിയത് എപ്പോഴും നമുക്ക് നേടുന്ന ഒരാളാണ്.
പുതിയ കഥാപാത്രങ്ങൾ. അപ്പം നമുക്കടുത്ത് ഞാൻ അടുത്ത അടുത്തൊരു കഥ വന്നിരുന്നു, അപ്പോൾ നമുക്ക് ഈ പുതിയ തീരം ഉണ്ടാകാം. അപ്പൊ ഇപ്പോഴും പുതുമ നേടുന്നൊരു ഒരു അഭിനേതാവാണ്. അപ്പൊ അത് കാരണം തന്നെ ഞങ്ങള് ജീവചേട്ടൻ നമുക്ക് മമ്മൂക്കയുടെ അടുത്തേക്ക് ആദ്യം മമ്മൂക്ക എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് തന്നെ പോകാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അദ്ദേഹം ചെയ്യാത്തൊരു കഥാപാത്രമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ തന്നെയാണ് ഏറ്റവും നല്ല കാര്യമെന്ന് തോന്നുന്നത്. അതങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷെ ഈ കാല് എന്ന സിനിമ വരുമ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് എത്രമാത്രം ഉൾക്കൊണ്ടാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അതെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ അച്ഛൻ അമ്മ മക്കൾ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോ നല്ലതാണെങ്കിൽ ആൾക്കാർ വരും ഉറപ്പാണ്. ഇപ്പൊ നമ്മളിപ്പോ അങ്ങനത്തെ സിനിമകൾ വരുന്നില്ലെന്ന് പറയുന്നത് വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ജാനാണ്. അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണം പറയുന്ന പല സിനിമകളും ഉണ്ട് തിയേറ്ററിലൊന്നും സക്സസ് ആയിട്ടുള്ള. അപ്പൊ അതിലൊക്കെ കുടുംബം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് തന്നെയാണ് മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാണല്ലോ. ഞാനിപ്പോ പറഞ്ഞ ജാനങ്ങളിലൊക്കെ വർക്കാവുന്ന ഒരു സംഭവം അതിന് കൂട്ടമായി ആളുകൾ അത് കാണുന്നുണ്ട്. നമ്മൾ അവിടെ ശ്രമിച്ചിരിക്കുന്ന സംഭവം അത് തന്നെയാണ്, മനുഷ്യരെ കണക്ട് ചെയ്യുക. അപ്പോ ഫാമിലിയിലൊക്കെ കാണാവുന്ന ഒരു സിനിമ ആയിട്ട് ആണ് നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, കുടുംബത്തിലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബ ചിത്രം എന്ന് പറയുമ്പോൾ അതിന് പലപ്പോഴും കുടുംബത്തെ പറ്റിയുള്ള ചിത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, ഇതാണ് കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജനങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളെ പറ്റി ആലോചിച്ച് അങ്ങനെ സാധാരണ ആൾക്കാരാണ്. അപ്പൊ അവർക്കൂടെ രസിക്കുന്ന, അവർക്കൂടെ മനസ്സിലാവുന്ന, അവർക്കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർ കണ്ടു പഴകിയതോ അല്ലെങ്കിൽ കണ്ടതായിട്ട് രോഗം വരുന്നതോ ആയ കുടുംബ ബന്ധങ്ങളുടെയും കുടുംബത്തുണ്ടാകുന്ന സിനിമകൾ കൂടാതെ തന്നെ നമുക്ക് എന്റർടൈനർ സിനിമകൾ ഒരുപാട് കുടുംബ പ്രേക്ഷകർ കാണുന്നുണ്ട്. നമ്മൾ വെറും അങ്ങനെ അല്ലാത്ത ആക്ഷൻ സിനിമകൾ കുടുംബ പ്രേക്ഷകർ കാണിച്ച് എല്ലാവരും കൂടെ ഒരു സിനിമ ഒരു ഓരോരുത്തരും ആൾക്കാരെ ബാക്കിയുള്ളവർ കേട്ടിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകരെ മാത്രമേ സിനിമ ഈ കുടുംബ സിനിമ കാണാൻ കേട്ടുള്ളൂ, അല്ലെങ്കിൽ ആക്ഷൻ സിനിമയ്ക്ക് അവർ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ലോ, സിനിമ പ്രേക്ഷകരാണ്. കുടുംബ പ്രേക്ഷകരായാലും ശരി, അല്ലാതെ യുവാക്കളായും ശരി, വൃദ്ധന്മാരായും ശരി, ചെറുപ്പക്കാരായും ശരി, പ്രേക്ഷകർക്ക് ഒരൊറ്റ ഡെഫിനേഷൻ ഉള്ളു. അവരത് ഏത് ഭാഗത്തുനിന്നും ഏത് സൈഡിലും വന്നാച്ചു, ഈ സിനിമ എല്ലാവർക്കും കൂടെ ഉള്ള സിനിമ. ഇതൊരു കുടുംബത്തിന്റെ കഥയായതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ മാത്രമേ വരാവൂ എന്ന് വാശി ഈ സിനിമ ഉണ്ടാക്കുന്ന ആർക്കുമില്ല. ഈ സിനിമ എല്ലാവരും കാണണം, എല്ലാവർക്കും ഉണ്ടാവില്ല. എന്തെങ്കിലും തരത്തിലൊരു കുടുംബം, നമ്മുടെ അച്ഛനോ മകനോ അമ്മയോ ചേച്ചിയോ പെങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ കാമുകയോ ഒക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും ഒരു കുടുംബമായിട്ടൊരു ബന്ധമുണ്ടാകും, അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സിനിമ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പരിചയമുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരോ കേട്ടറിവുള്ളവരോ ഒക്കെ ആയിരിക്കും ഈ കഥയിലെ കഥാപാത്രങ്ങൾ. അത് ആണ് ഇതിനകത്തുള്ള അഷ്വറൻസ്. ഇത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, കുടുംബ പ്രേക്ഷകർ ആവണം. എല്ലാ സിനിമയും അങ്ങനെ ആവണം. സിനിമ തരംതിരിക്കാൻ പറ്റില്ല, പ്രേക്ഷകരെ വേർതിരിച്ചു വെച്ചിട്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. സിനിമ എല്ലാവരും കാണാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാകുന്നത്, ഉണ്ടാക്കുന്നത്, ഉണ്ടാക്കേണ്ടത്. കുടുംബ പ്രേക്ഷകർ എന്ന് പറയുമ്പോ തന്നെ അവര് അനാവശ്യമായിട്ട് കുടുംബ പ്രേക്ഷകർ നന്മയും കടിചിരികളും നല്ല ഇപ്പൊ ജയിലർ എന്ന് പറയുമ്പോ തലവെട്ടുന്ന സീനുള്ള ജയിലർ കുടുംബത്തോടുകൂടിയാണ് ആളുകൾ പോയി കാണുന്നത്. അപ്പൊ അതെ, ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പ്രെജുഡൈസ് ആണ് ഈ കുടുംബ ചിത്രം എന്നുള്ളത് ഫീൽ ചെയ്തത്. നമ്മള് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞാൽ ഈ ചില സിനിമകളൊക്കെ ഇന്നയാളെ കേട്ടില്ല എന്ന് പറഞ്ഞാലേ ഇത് കണക്ട് ആയാൽ മനുഷ്യർക്ക് മനസ്സിലായാലും അവരെല്ലാം തരം സിനിമകളും കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. കാര്യമീന്നുള്ള സിനിമ ഉണ്ട്, അത് ആരെ കാണുന്നത്? അത് ഫാമിലിക്കാർ മാത്രം ഒന്നല്ലല്ലോ. അങ്ങനെ സിനിമയുടെ നമുക്ക് അങ്ങനെ ലേറ്റ് ചെയ്യണ്ട, അതിനെയാണ് പ്രേക്ഷകർ മാത്രം. പുറയിൽ സംസാരിക്കുന്നവർ മുമ്പിൽ ഇരിക്കുന്നവർക്ക് ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നവരൊരു മുഖം കാണിക്കുന്നവരുണ്ട്. പുറയിൽ സംസാരിക്കുന്നവർ ഞങ്ങളങ്ങനെ അതിനെ അഭിതിരിച്ചിട്ടൊന്നുമില്ല. എല്ലാത്തരം സിനിമകളും നമുക്ക് പറ്റുന്ന തരത്തിലുള്ള സിനിമകളാണ്. അതിനിടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമകളാണ് എല്ലാ തരത്തിലും ഉണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന തടവ് ഈ വഴി പെട്ടതേ അല്ല, വേറെ ഒരു വഴിപ്പെട്ടു.
രണ്ടു ദിവസത്തിന് മുമ്പ് ഷൂട്ട് ചെയ്ത് കൂടായിരുന്നു. അങ്ങനെ അങ്ങനെ പറ്റില്ല. സിനിമകളിൽ നമ്മൾ സിനിമയിൽ എടുക്കുക, അത് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സിനിമ എടുക്കാൻ പറ്റുന്ന സിനിമ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന സിനിമ നമ്മൾ എടുക്കുന്നു. അത് ചിലത് സ്വീകരിക്കപ്പെടുന്നു, ചിലത് സ്വീകരിക്കാതെ പോകും. അത് ഒന്നും പ്ലാൻ ചെയ്ത സിനിമയിൽ ആർക്കും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒന്നല്ല, സിനിമ സംഭവിക്കുകയാണ്. അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ് സിനിമ സംഭവിക്കുന്നത്. സിനിമ എന്നിട്ട് നമ്മുടെ ജീവിതമായി സംഭവിക്കുക. ഇപ്പോൾ ഇറങ്ങി പുറത്തേക്ക് പോയി എന്ത് സംഭവിക്കും നല്ല പിടിയുണ്ട്. പണ്ടൊരു സിനിമ കണ്ടിറങ്ങുമ്പോൾ അത് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അത് ആ കഥാപാത്രമായിട്ട് ഇങ്ങനെ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും, നമ്മൾ അറിയുന്ന ഒരാൾ നടന്നിട്ടുണ്ടാവും എന്നൊരു സിറ്റുവേഷനുള്ള കഥകളായിരിക്കും നാട്ടം പറയുന്നത്. ഒരു കഥാപാത്രങ്ങളായിരിക്കും ഈ കാതൽ എന്ന ചിത്രത്തിൽ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തരാൻ സാധിക്കും. ഈ പറയുന്നത് നാട്ടുപുറത്ത് നടക്കുന്ന ഒരു കഥയാണ്. അറിയി പോകുമ്പോൾ മനസ്സിലുണ്ടാകേണ്ടതാണ്, ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ വിചാരം. സിനിമ ഇല്ല, ഇറങ്ങി പോകുമ്പോൾ നമ്മൾ സിനിമയെ കൂടെ വീട്ടിൽ പോകണ്ടേ, കുറച്ച് അവിടെ വീട്ടിൽ പോകണം. ചില സിനിമകൾ കണ്ടെത്തിയിരുന്ന ചിലത് പലതരം നമുക്ക് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസിനും നമ്മുടെ മനസ്സിലും നമ്മുടെ കണ്ണിനും കാതിനും ഒക്കെ ഓരോ തരത്തിലും എൻ്റർടൈൻമെൻ്റാണ് സിനിമയിൽ ഇത്രയും വിഭാഗങ്ങളുള്ള സിനിമ. ചിലതൊക്കെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും എൻ്റർടൈൻമെൻ്റ് ആകും. ചില സിനിമ അങ്ങനെയാണ്. അത് മലപ്പുറം എടുക്കുന്നതല്ല, അങ്ങനെ ആയി പോകണം. നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ സിനിമ നമ്മുടെ പുറകെ വരും, ചില കഥാപാത്രങ്ങൾ നമ്മളെ പിന്തുടരും, അങ്ങനെ സംഭവിക്കും. അത് ഈ സിനിമയിൽ ഉണ്ടാകുന്ന ആർക്കും ഒന്നും വാഗ്ദാനം ചെയ്യാനോ ഉറപ്പ് തരാനോ പറ്റില്ല. ഉണ്ടായാൽ സന്തോഷം. നമുക്ക് അതായത് റൈറ്റേഴ്സിനാണ് പ്രാധാന്യം, നല്ല റൈറ്റേഴ്സ് മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും റൈറ്റിംഗ് ആണ്. സിനിമയെ പറ്റി ഇപ്പോൾ ഇപ്പൊ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. ഇപ്പോൾ നമ്മുടെ നിരൂപണ ആൾക്കാരും നല്ല എഴുത്താണ്, മലയാളത്തിന് ആവാക്കുന്നില്ല, നല്ല എഴുത്താണെന്നാണ് സിനിമയുടെ എഴുത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിന് ആളുകൾ കുറവാണ്, പ്രാധാന്യമുണ്ട്. ആള് കുറവായതുകൊണ്ടാണ് പ്രാധാന്യം ഈ പറയുന്ന പോലെ തോന്നുന്നത്. So, that is my main priority and it should be good cinema. I want to be part of good cinema. Definitely this movie is in both the categories. The Modi Padam vandappo national awards la announcement appo andha time la vandha neenga vandha tough competition for national awards nu sonnanga. So, Kadhan will be a kind of that. നമ്മൾ മനസ്സിലായി. അതായത് നമ്മൾ പറഞ്ഞതും ചോദിച്ച സമയവും പറഞ്ഞതും ഒക്കെ ആയിട്ട് അതിനൊക്കെ ബന്ധങ്ങളുണ്ട്. ഏത് കാര്യത്തിനാണ് അങ്ങനെ പറഞ്ഞത്? സിനിമ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അത് റിവ്യൂ പറയുന്നതിനെ കുറിച്ച് റിവ്യൂ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഏത് ദിവസം മിണ്ടാതിരിക്കണം എന്നൊക്കെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ചോദിക്കുകയോ ചെയ്താൽ നമ്മൾ റിവ്യൂ പറയുന്നതെന്നൊക്കെ പറയുന്നതുകൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ നെഗറ്റീവ് റിവ്യൂസ് പേഴ്സണലി എൻ്റെ കാര്യം പറയുന്നത്, ഞാൻ സിനിമ ഇറങ്ങുമ്പോൾ ഈ സിനിമയുടെ മോശമായ സിനിമ ആൾക്കാർക്ക് ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ഞാൻ അന്വേഷിക്കാറുണ്ട്. എന്താ ഇപ്പം ഗ്രേറ്റിൻ്റെ കിച്ചനെ ഉൾപ്പെടെയുള്ള സിനിമയുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മീൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാവുന്ന ഏരിയ ഉണ്ട്. ആ ഏരിയ എന്താണെന്ന് മനസ്സിലാക്കി തന്നത് കുറേയൊക്കെ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല റിവ്യൂ റൈറ്റേഴ്സാണ് പറയുന്നത്. ഞാനത് ഷെയർ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ, ചെയ്തിട്ടുണ്ട് ഫ്രം മൈ ഫസ്റ്റ് മൂവി. അപ്പം ഞാൻ അതിനെ അങ്ങനെ കാണുന്നതന്നെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ എല്ലാവരും അങ്ങനെ കാണണമെന്നോ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു റിവ്യൂ ഒന്ന് എപ്പോഴും നല്ലതാണ്. ഗ്രേറ്റ് ഇന്ത്യൻ സോറി കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസാണ് കിട്ടുന്നത്. ഞാൻ അതിൽ നിന്ന് കുറേ പഠിക്കുന്നുണ്ട് എങ്ങനെ നന്നാക്കാം, എങ്ങനെ ഈ നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞ ആളുകളും നല്ലത് പറയിപ്പിക്കാം. അതുകൊണ്ട് അത് നമുക്കൊരു വാശിയും കൂടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു തരം മത്സരമാണ് നമ്മളോട് ഞാൻ അങ്ങനെ കാണുന്നു എന്നുള്ളത് അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്. അത് എൻ്റെ അഭിപ്രായം മാത്രമാണ്, എല്ലാവർക്കും അവരുടെ അഭിപ്രായം നാടാണ്. അതങ്ങനെ മാത്രമേ സ്ക്രിപ്റ്റിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ ഇവർക്കോഷ്ട അഭിനയിച്ചത് എഴുതാം, അങ്ങനെ പൊളിച്ചെടുത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയൊന്നായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് അതിനെ പല ഒരാൾ ചോദിക്കാൻ അങ്ങനെ പല ഒരാൾ ചെയ്തു വരുമ്പോൾ
നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. വേണ്ടതൊക്കെ പറഞ്ഞില്ല, സത്യമായിട്ട് നമുക്ക് അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ് എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് തിയേറ്ററിൽ കിട്ടുന്ന ഒരു ഹൈ മൊമെന്റിനേക്കാളൊക്കെ നമുക്ക് പേഴ്സണലി എഴുതിയ സീൻ നമ്മൾ അവിടെ ലൊക്കേഷനിൽ അത് ചെയ്തുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമ്മൾ എഴുതിയ വാചകങ്ങൾ വേറെ രീതിക്ക് പറയുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല പറയുന്നത്. ജിയോ ചേട്ടനേക്കാൾ ഒരു കൺവിക്ഷനും സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് വേറെ രീതിക്കാണ് വരുന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും 100 ഇരട്ടിക്ക് നന്നായിട്ട് വരും. അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗം. അതിനുവേണ്ടി പൊളിച്ചായിട്ട് സിനിമയ്ക്ക് മുമ്പ് നമുക്ക് നടത്തുമ്പോൾ ഒരുപാട് നല്ല സജഷൻസ് ഒക്കെ വന്ന് അങ്ങനെ പൊളിച്ച് കിട്ടുന്നുണ്ട് സിനിമ. സിനിമയുടെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ചർച്ച ചെയ്യപ്പെടുമായിരിക്കും. മെയിൻ വരുന്ന രണ്ടുമൂന്ന് കാര്യങ്ങൾ മമ്മൂക്കയുടേതായിട്ടുള്ള ഇൻപുട്ടാണ്, മമ്മൂക്കയുടെ മാത്രം ഇൻപുട്ടാണ്. കൃത്യമായി പറഞ്ഞ് നമ്മൾ അതങ്ങനെ വെച്ച് നമുക്കും ഭയങ്കര എന്തൊരു വൗ മൊമെന്റ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞു പോകുന്നത് നമ്മളെന്താ ആലോചിക്കാത്ത നമുക്ക് തോന്നുന്ന രണ്ടുമൂന്ന് കാര്യങ്ങൾ സിനിമയിൽ മമ്മൂക്കയുടേതായിട്ടുണ്ട്. ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇപ്പോഴും പറഞ്ഞപോലെ ഇവർ രണ്ടുപേരും ഏറ്റവും നന്നായിട്ട് അത് പെർഫോം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാത്യുവായിട്ടും ഓമനയായിട്ടും കാണാൻ പറ്റി, അല്ലെങ്കിൽ മമ്മൂക്കയായിട്ടോ ജ്യോതികാമായിട്ടല്ല, മാത്യുവായിട്ടോ ഓമനയായിട്ടോ ആ സിനിമയിൽ അവർ പെർഫോം ചെയ്ത് ലൈഫ് ആ ക്യാരക്ടേഴ്സിന് കൊടുത്തതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ജോ മാം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആസ് ആൻ ഓഡിയൻസ് അപ്പോൾ ജ്യോതിക മാമിൻ്റെ കരിയറിൽ ഏറ്റവും നല്ലൊരു പെർഫോം ആസ് ആൻ ഓഡിയൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് മാഡം അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു അന്യഭാഷയിൽ നിന്ന് വരുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു മലയാളം പോലുള്ള ഇപ്പോൾ ലോകത്തെ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് മലയാള ഭാഷ പഠിക്കാനും പറയാനും വളരെ പാടാണെന്ന് പറയും. ഇപ്പോൾ അത് ഞങ്ങളുടെ സിനിമയിലുള്ള വലിയ ഡയലോഗ്സൊക്കെ മാഡം ഒരു ഹോംവർക്ക് ചെയ്ത് അതിന് യാതൊരു രീതിയിലുള്ള ഒരു ലിപ്പിലൊന്നും ഒരു രീതിയിലുള്ള കറക്ഷനും വരുത്താതെ അത് ബൈഹാർട്ട് ആക്കിക്കൊണ്ട് വന്ന് പഠിച്ച് പറഞ്ഞതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഇൻസ്പയറിംഗ് ആണ്. അത് അഭിനയിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞങ്ങളെ ടെക്നീഷ്യൻ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അത്തരത്തിലുള്ള ആ ഒരു ഡെഡിക്കേഷനൊക്കെ നമുക്ക് നമ്മുടെ സിനിമേനെ ഒരു നല്ലൊരു ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഒരു എന്താ പറയുക നല്ല രീതിയിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ആക്ടിങ് നടന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കഥാപാത്രമായിട്ട് മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ, മറ്റേ കഥാപാത്രമായിട്ട് അയാൾ അഭിനയിക്കും, അയാളുടെ കഥാപാത്രമായിട്ട് നമ്മൾ അഭിനയിച്ചിട്ട് കോമ്പറ്റീഷൻ എടുക്കാം. ഡോക്ടർ കുമസ്ത വേഷങ്ങൾ സ്ഥിരമായി കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ ഇതിൽ ഒരു ആ വേഷങ്ങളിൽ വരുന്ന വേഷങ്ങളിൽ തന്നെ ഒരേപോലെ വേഷങ്ങൾ അതിൽ വ്യത്യസ്തത കൊണ്ടുവരിക ശ്രമകരമാണ്. വേഷങ്ങള് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ്, അത് സംവിധായകരും എഴുത്തുകാരും ഒക്കെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. കുറച്ച് കാലമായിട്ട് വക്കീൽ വേഷം കാര്യമായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു കോർട്ട് റൂം സീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് വേഷം. അത്തരത്തിലൊരു വ്യത്യസ്തത ഈ കഥാപാത്രത്തിന് വന്നിട്ടുണ്ട്. കഥകൾ വരുമ്പോഴല്ലേ, അതിപ്പോ കഥ പറഞ്ഞതിനു ശേഷം നമുക്കും അവർ കേൾക്കുമ്പോൾ പല കാര്യങ്ങളുണ്ടല്ലോ. കൂട്ടായ ചർച്ചകളിൽ എല്ലാവർക്കും അഭിപ്രായം പറയും, ആ ചാൻസ് എനിക്കുണ്ട്. എല്ലാവരും സംബന്ധിച്ചൊരു ണെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ഒരു എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഷോർട്സ് ഒക്കെ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ മൊമെന്റ് നമുക്ക് ആയിട്ടുള്ള സീൻ. അപ്പൊ പാക്ക് ചെയ്താണ് നിൽക്കുന്നത്, റെഡി ആവുള്ളൂ, ഞാൻ റെഡി ആയിട്ട് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ആയിരിക്കും പോയി, അല്ലെങ്കിൽ ഐ ഡോണ്ട് പാനിക്, ലൈക്ക് ഷൂട്ടിങ്ങ് സമയത്ത് ഷൂട്ട് ചെയ്യാന്നുള്ളതാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാളുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇത് തന്നെ.
പോയിരുന്നു ആലോചിച്ചോണ്ടിരിക്കുന്ന ഡയലോഗ്സ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്നു. തിരിഞ്ഞു നോക്കുന്നു, നമുക്ക് വേറെ എന്തോ പറഞ്ഞു ഈ സ്റ്റാർട്ട് കോൺവെർസേഷൻ ഷൂട്ടിന് മുമ്പ് ഷോർട്ട് എടുക്കണേ. അപ്പോഴും ഞാൻ അത് ഇപ്പം ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആവണം, അത് എന്താ ചെയ്യണേന്ന് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ആക്ഷൻ എന്ന് പറഞ്ഞപ്പോ തന്നെ When I looked at him to his eyes, like, I felt like a father. എനിക്കൊരു അച്ഛനെ നോക്കുന്ന പോലെ തന്നെ തോന്നി. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആള് തരുന്നത്, നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെയാണ്. ഹി ആക്ട്സ് വി ഫീൽ ലൈക്ക് ആള് എൻ്റെ അച്ഛനായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കത് പെട്ടെന്ന് തന്നെ. അത് കാരണം ഒരു അൺകംഫർട്ടബിളോ അല്ലെങ്കിൽ പാനിക്കിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ്.